നമസ്കാരം. മോദിയുടെ പ്രസംഗത്തെ കുറിച്ച് പറയുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരു ഇന്ത്യക്കാരി. ഫ്രാൻസിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരിയോട് മോദി ഫ്രാൻസിൽ എത്തിയപ്പോൾ നടത്തിയ പ്രസംഗത്തെ കുറിച്ച് ഇന്ത്യയിലെ വാർത്താ ഏജൻസിയായ ANA തിരക്കിയപ്പോഴായിരുന്നു ഇന്ത്യക്കാരി സങ്കടം സഹിക്കാനാവാതെ വിതുമ്പി പോയത്. അദ്ദേഹത്തിൻ്റെത് ഗംഭീര പ്രസംഗമായിരുന്നു. അത് എന്നെ വല്ലാതെ സ്പർശിച്ചുവെന്നും മനോഹരമായ പ്രസംഗമായിരുന്നുവെന്നും ഇന്ത്യക്കാരി വ്യക്തമാക്കി. അതേസമയം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നുവെന്നാണ് നനഞ്ഞ കണ്ണുകളോടെ വികാരമടക്കാനാവാതെ അവർ പറഞ്ഞത്. അതേസമയം ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത വികാരവത്തായ ഒരു പ്രസംഗമായിരുന്നു ലാസെയ്ൻ മ്യൂസിക്കയിൽ നടത്തിയത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും ആണവ പ്രതിരോധ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായിരിക്കുകയാണ്. ന്യൂഡൽഹിയിലെ ഇന്ത്യയുടെ പുതിയ ദേശീയ മ്യൂസിയവുമായി ഫ്രാൻസ് സഹകരിക്കുമെന്ന് ഇമ്മാനുവേൽ മാക്രോൺ വ്യക്തമാക്കി. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളിൽ ഫ്രാൻസ് പ്രധാന പങ്കാളിയാണെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 25 വർഷം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷത്തെ ശക്തമായ അടിത്തറയുടെ അടിസ്ഥാനത്തിൽ അടുത്ത 25 വർഷത്തേക്കുള്ള രൂപരേഖ തങ്ങൾ തയ്യാറാക്കുകയാണ്. ധീരമായ വലിയ ലക്ഷ്യങ്ങളാണ് ഇതിനായി നിശ്ചയിച്ചിരിക്കുന്നതും. ഇന്ത്യയിലെ ജനങ്ങൾ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കാനുള്ള ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. ഈ യാത്രയിൽ ഫ്രാൻസിനെ ഒരു പങ്കാളിയായാണ് ഞങ്ങൾ കാണുന്നതെന്നും പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.